പ്രതിപക്ഷത്തെക്കാൾ പ്രഹരശേഷിയോടെ ഇടതു രാഷ്ട്രീയത്തിൽ ഇടമുറപ്പിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പാർട്ടിക്കകത്തെ എതിർശബ്ദങ്ങൾ പോലും അടിച്ചമർത്തിയാണ് സംസ്ഥാന സെക്രട്ടറി കസേരയിലെ രണ്ടാം ഊഴത്തിന് കാനം എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ശക്തമായ നിലപാടുകൾ, മുഖമടച്ച മറുപടികൾ, കേരള രാഷ്ട്രീയത്തിൽ അനിഷേധ്യനായ നേതാവിന്റെ കനത്ത ശബ്ദമാണിപ്പോൾ കാനം രാജേന്ദ്രന്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അത്രയൊന്നും ഇഴയടുപ്പമില്ലാതിരുന്ന കോട്ടയത്തെ ഒരു കൊച്ചു പ്രദേശത്ത് നിന്ന് ഇടതു രാഷ്ട്രീയത്തിന്റെ അമരത്തേക്കുള്ള വളർച്ച. തീരെ ചെറുപ്രായത്തിലെ പാർട്ടി പാർലമെന്ററി തലങ്ങളിൽ ആരെയും അസൂയപ്പെടുത്തുന്ന സ്ഥാനമാനങ്ങൾ, ഇടയ്ക്കൊന്ന് പിൻവലിഞ്ഞെങ്കിലും ട്രേഡ് യൂണിയൻ നേതൃനിരയിലെ സജീവ സാന്നിധ്യം. പന്ന്യൻ രവീന്ദ്രന് ശേഷം ആരെന്ന ചോദ്യം ഉന്നയിച്ച കോട്ടയം സമ്മേളനകാലത്ത് CPI സംസ്ഥാന സെക്രട്ടറിയായി, പിന്നെ കാനത്തിന്റെ കാലമായിരുന്നു. തൊട്ടു പിന്നാലെ ഇടതുമുന്നണി അധികാരത്തിൽ. 4 പ്രധാന വകുപ്പുകളും മന്ത്രിമാരും പൂർണ്ണമായും ചൊൽപ്പിടിയിൽ. സ്വതവേയുള്ള CPM വിരുദ്ധതയ്ക്കൊപ്പം CPM CPI ബന്ധത്തിലെ ആശയ സംഘടനകളിൽ വരെ കാനത്തിന്റെ നിലപാടുകൾ കത്തിനിന്നു. ഏറ്റവും ഒടുവിൽ KM മാണിയുടെ മുന്നണി പ്രവേശന ചർച്ചയിൽ CPMനും മാണിക്കും മുഖമടച്ച മറുപടി നൽകിയാണ് കാനം മലപ്പുറത്തേക്ക് വണ്ടി കയറിയത്. ഇപ്പോൾ LDFന് ഒരു ദൗർബല്യം ഉണ്ട് എന്ന് ഒരു ധാരണ നമ്മൾ ജനങ്ങളോട് പറയാൻ പാടില്ല. ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാലമാണല്ലോ, ദയവ് ചെയ്ത് സെയിം സൈഡ് ഗോൾ അടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടിക്കകത്തെ വിഭാഗീയതയുടെ അവസാന പേരും പിഴുതെറിയാൻ ശ്രമിക്കും വിധമായിരുന്നു മലപ്പുറം സമ്മേളനത്തിൽ കാനത്തിന്റെ കരുനീക്കങ്ങൾ. ചെറുതല്ലാത്ത ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി. എങ്കിലും ഒരു കാലത്ത് ശക്തനും കരുത്തനുമായിരുന്ന KE ഇസ്മയിൽ പക്ഷത്തിനെതിരെ കാനത്തിന് സമ്പൂർണ്ണ ആധിപത്യം. അതെ, ഇനി വരുന്നതും കാനത്തിന്റെ കാലമാണ്. പാർട്ടിയും മുന്നണിയും മാത്രമല്ല, പേരിന് പോലും ഒരു പ്രതിപക്ഷമില്ലെന്ന വിമർശനം ഉയരുന്ന വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കാനം രാജേന്ദ്രന്റെ നിലപാടുകൾക്ക് കേരളം കാതോർക്കുന്നു.